വലിയ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റലാണ്. പെരുന്നാളിന് വന്നതാണ്. പെരുന്നാൾ രാവിലെ സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട്. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു വയ്യാഴിക. വയ്യാഴിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാനിങ്ങനെ കഫം തുപ്പിപ്പോൾ അതിനകത്ത് ചെറിയതായിട്ടൊരു ബ്ലഡിൻ്റെ ഒരു അംശം, അത് പിന്നെ അത്ര കാര്യമാക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അങ്ങനെ ആയി. അപ്പം സംഗതി ഇച്ചിരി മോശം അവസ്ഥയിലോട്ട് പോകും എന്നെനിക്ക് തോന്നി. ഇനിയും വെച്ചോട്ടാ ശരിയാവത്തില്ല. ഞാനും മകനോട് പറഞ്ഞു, മകനും ഞാനും ഷെൻലായും കൂടെ ഞങ്ങൾ നേരെ തിരുവല്ലയിലെ ഒരു പ്രമുഖമായ ഹോസ്പിറ്റലിൽ ചെന്ന്, അപ്പം ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്ക് അവർ ടെസ്റ്റ് ചെയ്തും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പോഴത്തേക്കായിരിക്കും ബി പി നല്ലപോലായി. പൊതുവായ ബി പിക്ക് ഗുളിക കഴിക്കുന്നതാണ് ഞാനും ഷെൻലായൊക്കെ രാവിലെ വൈകിട്ടുമൊക്കെ. അപ്പോൾ ബി പിയുടെ കൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിച്ച്. പക്ഷേ ബി പി അപ്പോഴത്തേക്ക് 180 ആയി എനിക്ക്. ഭയങ്കര ബി പി ശരീരത്തിനൊക്കെ ഒരു വല്ലാഴിക വന്നു. ആ ഏതായാലും അവിടെ കുറച്ച് ദിവസം കുറച്ച് നേരം കിടന്നു ടെസ്റ്റ്. അവർ കുറേ ടെസ്റ്റെല്ലാം എടുത്തതിന് ശേഷമാണ് കാര്യം. ഇതിനൊരു ഒരു ടെസ്റ്റ് നടത്തിയല്ലേ അറിയത്തുള്ളൂ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് കുഴപ്പമില്ലെന്നില്ല, അതിൻ്റെ അകത്ത് ഒരു ചെറിയ കുഴപ്പം ഉണ്ടായിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിന് ഇപ്പം ആ ടെസ്റ്റിൻ്റെ അകത്ത് വന്ന റിസൾട്ടിൽ ചികിത്സിക്കാനുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ഇല്ലായിരുന്നു. അത് കാരണമാണ് അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ശരീരം അനങ്ങാതെ കോട്ടയത്ത് എവിടെയെങ്കിലും കാണിക്കണം. കോട്ടയത്ത് അതിനൊരു പ്രത്യേക വിഭാഗം ത്തിൽപ്പെട്ട ഡോക്ടർമാരുണ്ട്. അവരെ വിളിച്ച ആശുപത്രിക്കാർ കൺഫേം ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ എല്ലാത്ത ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു കോട്ടയത്ത് തന്നെ. ഞാൻ പേരൊന്നും പറഞ്ഞില്ല ഏതായ ഹോസ്പിറ്റലാണ്. കാര്യം ആശുപത്രിയുടെയൊക്കെ പേര് വരും പിന്നെ അത് പ്രശ്നമാകത്തില്ല. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ വന്ന് കയറിയപ്പോഴാണ്, ഇവിടെ വന്നപ്പോഴാണ് ആ അസുഖത്തിൻ്റെ ഒരു സീരിയസ് എന്താണെന്ന് ഞാൻ മനസ്സിലായി. ഞാൻ മാത്രമല്ല, കൂടെ വന്ന എൻ്റെ മകനും ഭാര്യ അവരെല്ലാം അങ്ങ് പേടിച്ചു. വന്ന ഉടനെ ഞാനിവിടെ ഡോക്ടറോട് കൊണ്ട് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ അവർ പെട്ടെന്ന് വീൽ ചെയർ കൊണ്ടുവന്നു. ആ നിമിഷം തന്നെ ഇരുത്തി വന്നു ശരീരം ഒട്ടും അനക്കല്ല. പെട്ടെന്ന് ഒറ്റ നിമിഷം പോലും പാഴാക്കാൻ നേരെ ഓപ്പറേഷൻ തീയറ്ററിലേക്ക് ഓടുമായിരുന്നു എന്നെ അങ്ങോട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഭാര്യയ്ക്ക് മക്കൾ പിള്ളേർക്കൊക്കെ അങ്ങ് പേടിയായി. എനിക്കെന്നാൽ അത് വലിയ പ്രശ്നം ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അവരിതൊക്കെ കാണിക്കുമ്പോൾ ഓർത്ത് ഇത്രയും ഭയങ്കര സീരിയസ് ആണോ എന്ന് അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. എൻ്റെ ശരീരത്തിന് പ്രത്യേകത ഒന്നും തോന്നിയൊന്നുമില്ല. പിന്നെ അവിടെ വന്ന് കയറിയപ്പോൾ നമ്മൾ എത്ര മണിയായി ഇവിടെ വന്നപ്പോൾ? രാത്രി 9:30 ആയി. അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ അപ്പം ഇവിടെ വന്നപ്പോൾ എന്നുള്ള ചികിത്സകൾ ടെസ്റ്റുകളും ഇഷ്ടംപോലെ ഡോക്ടർമാർ, ഒരുപാട് ഡോക്ടർമാർ വന്ന് ഓരോ വിഭാഗത്തിൽപ്പെട്ടവർ വന്ന് ഓരോന്നോരോന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഏതെല്ലാം അറിയാവുന്നുണ്ടോ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നല്ല പരിചരണമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ടെസ്റ്റിൽ നിന്ന് റിസൾട്ട് വന്നു. ഈ സ്കാൻ ചെയ്തല്ലേ, സ്കാൻ ഇങ്ങനെ സി ടി സ്കാനും പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട് ഏതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പം നോക്കിയിട്ട് വിശദമായിട്ട് വന്നു ലെങ്സിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാം ഇംഗ്ലീഷല്ലേ പറയുന്നത് ഡോക്ടർമാരെ. അത് ഇങ്ങനെ എന്തോ അതിൻ്റെ ഞാരമ്പ് പൊട്ടി കഴിയുമ്പോഴത്തേക്കാണ് അതിങ്ങനെ ബ്ലഡ് വരുന്നത്. എങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്? വലിയ തോതിലൊന്നും ആയില്ല. പക്ഷേ നിങ്ങൾ അതിന് ചികിത്സ ചെയ്തില്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയി. സീരിയസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിക്കാത്തൊരു മൂക്കിൽ ബ്ലഡ് വന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചിലപ്പം ഭയങ്കരമായിട്ടുള്ള അപകടത്തിൽ തന്നെ എത്തിപ്പെടും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ വരാം എന്നുള്ള അത്ര താമസത്തിന് മുമ്പേ നമ്മൾ തന്നെ തീരുമാനമാകും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ. വീഡിയോ ഇടാത്ത എന്നാണ് ഒത്തിരി പേര് ചോദിച്ചത്. അപ്പം വീഡിയോ ഇടാത്തതും കാരണം ഇതായിരുന്നു. ഞാനിപ്പോഴും ഐ സിയിൽ നിന്ന് രാവിലെ ഇങ്ങോട്ട് മാറ്റിയതേ ഉള്ളൂ. ഇപ്പം നമ്മൾ അവിടുത്തെ ആശുപത്രിയോട് ആ ഐ സിയോട് ചേർന്ന് തന്നെയുള്ള ഒരു മുറിയിലാണ്.
കാര്യം ഇനി ഒരു വർഷം ബ്ലഡ് വരാൻ അങ്ങനെ അവർ പറയുന്നത് ചിലപ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് അകത്ത് ഇറങ്ങുന്ന സാധനമല്ലേ. അപ്പം ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്പറേഷൻ തീയറിലോട്ട് തന്നെ മാറ്റേണ്ടി വരും. ഇത് ചെയ്ത് തീർക്കാതെ എങ്ങനെ നമുക്കിനി? അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അല്ലേ. നിങ്ങളെയൊക്കെ പ്രാർത്ഥനയും സഹകരണമൊക്കെ ആയിരുന്നു ഇതുവരെ പിടിച്ചു നിന്ന്. അപ്പം തീർച്ചയായിട്ടും എല്ലാ നല്ലവരായ എൻ്റെ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് നല്ല വീഡിയോ ഒക്കെ ചെയ്യേണ്ടത് അങ്ങോട്ട് ഇറങ്ങിയാലല്ലേ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയിട്ട് നല്ല വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് നിങ്ങൾക്കറിയാമല്ലോ തന്നെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് അസുഖമൊക്കെ ഭേദമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ബൈ.